മനോബലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എരിതീച്ചെടിയായി വളരേണമേ യഹോവേ. പലവിധമായ സംഗീതം ആസ്വദിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതിൽ മെലഡി ഉൾപ്പെടാം, ഫാസ്റ്റ് നമ്പേഴ്സ് ഉൾപ്പെടാം, തമിഴിലെ ഡപ്പാംകുത്ത് എന്ന് പറയുന്ന ആ ഒരു ജനറെ ഉൾപ്പെടാം. എങ്കിൽ ഏത് മനുഷ്യനെയും സ്വാധീനിക്കുന്ന ഒരു സംഗീത വിഭാഗം ഡിവോഷണൽ സോങ്സ് ആണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുപോലെ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച, മനസ്സിനെ തൊട്ട കുറച്ച് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒരു കലാകാരൻ്റെ ജീവിതം എപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. കാരണം അതിന് ഒരു അൺസർട്ടനിറ്റി എപ്പോഴും ഉണ്ട്. അങ്ങനെ ആർക്കും ഗ്യാരൻ്റി പറയാൻ പറ്റില്ല. ഇന്നിപ്പം നമുക്ക് നിറയെ വർക്കുകളായിരിക്കും, എന്നാൽ അടുത്ത മാസം കാണുമോ അല്ലെ അടുത്ത ദിവസം കാണുമോ എന്ന് ഉറപ്പില്ല. ഇതുപോലെ ഒരു സമയം എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ഒരു കീബോർഡ് പ്ലെയറായി അറിയപ്പെട്ട് ഒരുപാട് പ്രോഗ്രാംസും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാളുടെ അസിസ്റ്റൻ്റായിട്ട് മാറി. അയാളുടെ വർക്കുകളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്കുകൾ. പക്ഷേ വീണ്ടും ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം എന്നെ മനഃപൂർവ്വമല്ല, അദ്ദേഹത്തിൻ്റെ ചില സാഹചര്യങ്ങൾ കാരണം ഒഴിവാക്കേണ്ട ഒരു സ്ഥിതിയായി. ഇത് എൻ്റെ മാരേജ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആ ഒരു സമയത്ത് വല്ലാതെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം സ്ട്രഗ്ലിംഗ് പീരീഡിലായിരുന്നു. ആ സമയത്ത് തന്നെ താങ്ങി നിർത്തിയത് എൻ്റെ പിതാവ് ആണ്. ആ സമയത്ത് എന്താണ്, പ്രതീക്ഷയെല്ലാം നശിക്കുന്നു. നമ്മൾക്ക് കഴിവുണ്ടെന്ന് നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കാൻ അവസരങ്ങളില്ലെങ്കിൽ ഒരു കലാകാരനും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ സമയങ്ങളിൽ ഞങ്ങളുടെ വിഷമങ്ങൾ ഞാനും വൈഫുമായി ഷെയർ ചെയ്യുമായിരുന്നു. അന്ന് ഞങ്ങളെ താങ്ങി നിർത്തിയിരുന്നത് ദൈവസംഗീതമാണ്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ, ആ പാട്ടുകളിൽ ഒന്ന് കാൽവരിക്കുന്നിലെ കാരുണ്യമേ എന്ന ഗാനമാണ്. ശുദ്ധമാം വേദവാക്യം.
കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും കിട്ടിയ ഭാഗ്യം കൊയറിൽ സംബന്ധിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതിന് കാരണം സംഗീത അധ്യാപകനായ എൻ്റെ പിതാവ് അറിയപ്പെടുന്ന ഒരു കൊയർ മാസ്റ്ററും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം 4-5 വയസ്സുള്ളപ്പം മുതൽ കൊയറുകളിൽ സംബന്ധിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പിന്നീട് ഒരു എറൗണ്ട് 13-14 ഇയേഴ്സ് ആ സമയത്ത് ഞാൻ കീബോർഡ് പ്ലേ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ സമയത്തൊക്കെ ഒരുപാട് പാട്ടുകൾ കൊയറായിട്ടും ഫാദറിൻ്റെ സോളോസ് ആയിട്ടും ഇങ്ങനെ കേൾക്കുകയും അങ്ങനെ ഒരുപാട് പാട്ടുകളിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. ആ സമയത്ത് ഫാദർ ഞങ്ങളുടെ കൊയറുകളിൽ മെയിനായിട്ട് പലപ്പോഴും പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ് സത്യനായക മുക്തിദായക എന്ന് പറയുന്നത് ഗാനം. ഏറ്റവും അതിൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ട വസ്തുത, ഇത് രണ്ടും ചെയ്തത് ക്രിസ്ത്യാനികളല്ല, ഒന്ന് ഗ്രേറ്റ് MS വിശ്വനാഥൻ സാർ, ഒന്ന് ശ്രീമാനന്ദൻ സാർ. അപ്പോൾ ഇവരുടെ ഒരു കോമ്പിനേഷനിൽ ഇത്രയും വലിയൊരു നമ്മളെ എല്ലാവരെയും സ്വാധീനിക്കുന്ന, കാരണം എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു സോങ് ആണ്. അപ്പോൾ ചെറുപ്പത്തിലെ കാലഘട്ടത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഈ ഗാനമാണ് എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഇതിൻ്റെ ടൈമിംഗ് വായിച്ചതും പിന്നീട് വലുതായപ്പോൾ കീബോർഡ് വായിച്ചതും അതിൽ ചടച്ചോർക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വേറെ ഇൻസ്ട്രുമെൻസ് ഒന്നുമില്ല. സത്യനായകമുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീ സത്യനായകമുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീ യേശുനായക. കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ കാലത്തിൻ്റെ കവിതയായ കനകതാരമേ. കാൽവരിയിൽ പൂത്തുലഞ്ഞ കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, നിന്നൊളി കണ്ടുണർന്നിടാത്ത കണ്ണു സത്യനായകമുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീ യേശുനായക. അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീ
സാഗരത്തിൻ തിരയേ വന്ന കർമ്മകാണ്ഡമേ അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ സാഗര ഇന്ന് വളരെ ഒരു ബിസി ഷെഡ്യൂൾ കൂടിയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കുണ്ടാക്കുന്ന മെൻ്റൽ സ്ട്രെസ്സും ഫിസിക്കൽ സ്ട്രെസ്സും എല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എൻ്റെ ഒരു സൂത്രമുണ്ട്. ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വീട്ടിലേക്ക് നിന്നും പോകുമ്പോൾ അവിടെ എന്നെ കാത്ത് വൈഫും കുട്ടികളും എൻ്റെ പേരൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരിലേക്ക് എത്തുമ്പോൾ ഞാൻ എൻ്റെ സ്ട്രെസ്സും എൻ്റെ സ്ട്രെയിനും ഒന്നും അവരുടെ മുമ്പിൽ എനിക്ക് കാണിക്കാൻ താല്പര്യമില്ല. അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ വണ്ടിയിൽ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് കേൾക്കുക എന്നുള്ളതാണ്. ഇത് എന്നെ കുറച്ച് എന്താണ് ഒരു ബാറ്ററി റീചാർജിങ് പോലെ എന്നെ ചാർജ് ചെയ്യും, പുതിയൊരു മനുഷ്യനാക്കും. അപ്പോൾ എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ എനിക്ക് വളരെ റിലാക്സ്ഡായിട്ട് ഇടപെടാനും പറ്റും. ഇങ്ങനെ ഞാൻ കേൾക്കുന്ന പല പാട്ടുകളിൽ എന്നെ സ്വാധീനിക്കുന്ന എപ്പോഴും എപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോങ്ങാണ് യേശുവേ നീ എനിക്ക you
എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പം മുതൽ സ്വാധീനിച്ചിട്ടുള്ള ഗാനങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഈ പാട്ടുകൾ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ജീവിതത്തെയും സ്വാധീനിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. എൻ മനോഫലകങ്ങളിൽ നിൻ്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എരിതീ ചെടിയായി വളരെ